ർക്കാജ സ്ലോകിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ പൂത്തുദിനാണല്ലോ, തീറ്റ പൂല അണ്ടുദിനാണ്. പൂത്തിനെ വളർത്തി 10 രൂപ നമുക്കതിൽ നിന്ന് കൊല്ലോ കൊല്ലം കിട്ടും എന്ന് ഉറപ്പുണ്ട്. ഇതൊരു സൈഡ് ബിസിനസ്സായി ചെയ്യാം എന്ന് തോന്നുന്നു. അതായത് കാലാകാലങ്ങളായിട്ട് തുടർന്നുകൊണ്ടിരിക്കുന്ന കർഷകരോട് എനിക്കൊരു കാര്യം പറയാനെന്ന് വെച്ച് കഴിഞ്ഞാൽ, വരും കാലങ്ങളിൽ പൂത്ത് കർഷകർക്ക് വലിയൊരു ഭീഷണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മള് വെല്ലോൻ്റെ പാടം, അതായത് പണിയാണ്ട് കിടക്കുന്ന പാടം കാര്യങ്ങളൊക്കെ കണ്ടാണ് മിക്കവരും പൂത്തിനെ വാങ്ങിക്കാറ്. കൂടുതലും പൂത്തിനെ വളർത്താനുള്ള ഒരു ടെൻഡൻസി നമുക്ക് കൂടുതലും കിട്ടുന്നത്, അതായത് കാലത്ത് കൊണ്ടുപോയി കെട്ടി വൈകുന്നേരം കൂടെ അഴിച്ചു കൊടുത്താൽ മതി, പ്രത്യേകിച്ച് ഒന്നും പേടിക്കാനില്ല. അവരവിടെ നിന്ന് തിന്നോളും, അങ്ങോട്ട് കയറ്റിക്കൊണ്ടിരും. അതല്ല ഇനി പാടത്തിനിട്ട് വളർത്തണമെങ്കിൽ പാടത്ത് കൂടുതൽ ഭൂരിഭാഗം പേരും പാടത്തന്നെ ഇട്ട് വളർത്തുന്നവരുണ്ട്. ആ ഒരു സിറ്റുവേഷനൊക്കെ ഒരു മാറ്റം വരാൻ പോകാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങളുടെ ഇവിടെ തന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 25-30 കൊല്ലത്തോളമായിട്ട് പണിയാണ്ട് കിടക്കുന്ന പാടങ്ങളൊക്കെ ഇപ്പോൾ പണിതു തുടങ്ങി. ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ പന്ത് കളിച്ചിരുന്ന സ്ഥലങ്ങളൊക്കെ ഇപ്പോൾ ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൽ പണിതുകൊണ്ടിരിക്കുക. അപ്പോൾ അതെല്ലായിടത്തും സംഭവിക്കുന്നുണ്ട്. അതായത് പാടങ്ങളൊക്കെ പണിതുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ ഒന്ന് നമുക്ക് അതിൻ്റെ സ്ഥലം കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ കുഴപ്പമില്ല. ഇല്ലാത്തവരാണെങ്കിൽ അറിഞ്ഞിരിക്കുക. അതായത് വരും കാലങ്ങളിൽ പൂത്തിന് കെട്ടാനായിട്ട് ഇല്ല, സ്ഥലം ഇല്ലാത്തൊരവസ്ഥ വരാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇപ്പം ഞങ്ങളുടെ അവിടെ തന്നെ ഏകദേശം ഒരു 10-40-50 ഏക്കർ സ്ഥലത്തിൽ 5-10 ഏക്കർ സ്ഥലമാണ് പണിതേർന്നുള്ളത്, 5 കൊല്ലം 30 ആട് വരെ. പക്ഷേ ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഷ്ടി ഒരു ഈ 10-50 ഏക്കറിൽ കഷ്ടി ഒരു 4-5 ഏക്കർ സ്ഥലം പണിയാത്തുള്ളൂ, ബാക്കി 35-40-50 ഏക്കർ സ്ഥലങ്ങൾ പണിതുകൊണ്ടിരിക്കുക. അപ്പോൾ ഇത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണമെങ്കിൽ നമുക്ക് തീറ്റപ്പുല്ലോ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ വളരെ നന്നാവും. നമ്മൾ തീറ്റപ്പുല്ലിൻ്റെ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ തീറ്റപ്പുല്ല് അല്ലെങ്കിൽ ഫ്രൂട്ട്സ് വേസ്റ്റ്, പച്ചക്കറി വേസ്റ്റ് ഇതൊക്കെ വെച്ച് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാം. വക്കോല് കുറച്ച് കരുതി വയ്ക്കുക, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വളരെ നല്ലതാണ്. അതായത് നമുക്ക് ഈ സംഭവങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് പോവാം. നമുക്ക് ചെറിയൊരു കാശ് ചിലവുണ്ടെങ്കിലും നമുക്കതിനെ മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗുണമുണ്ടാവും. അപ്പോൾ പാടം പറമ്പൊക്കെ സ്വപ്നം കണ്ട് പൂത്തിനെ വളർത്തുന്ന ഒരു രീതി മുന്നോട്ട് കൊണ്ടുപോകുന്ന കർഷകരോട് എനിക്ക് ഒന്നാ പറയാനുള്ളു, ഇതൊക്കെ വരും കാര്യങ്ങളിൽ ചിലപ്പോൾ നമുക്ക് ഇല്ലാതിരിക്കുന്ന ഒരവസ്ഥ വരാം. അപ്പോൾ എല്ലാവരും ഒന്ന് കരുതിയിരിക്കുക. അതിനുള്ള സൊല്യൂഷൻ, അതായത് തീറ്റ പുല്ലൊക്കെ വെക്കാൻ സൗകര്യമൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ തീറ്റപ്പുല്ലൊക്കെ ഒന്ന് വെച്ച് സെറ്റ് ചെയ്ത് നിർത്തുക. അപ്പോൾ ഒരു ഏകദേശം ഒരു 2-3 കടയൊക്കെ ഉണ്ടെങ്കിൽ, നല്ല കടയാണെങ്കിൽ നമുക്ക് ഒരു ദിവസം അടിപൊളിയായിട്ട് തീറ്റപ്പുല്ല് ഒരു ദിവസം 3 കടയൊക്കെ ഉണ്ടെങ്കിൽ വൃത്തിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ വരും ദിവസങ്ങളിൽ ഇതൊക്കെ കർഷകരെ ബാധിക്കാം, അതാണ് ഞാൻ ഇങ്ങനെ പറയണേ. അപ്പോൾ ഒന്ന് കരുതിയിരിക്കുക. അപ്പോൾ നമ്മൾ അതിന് വേണ്ട മാർഗങ്ങളൊക്കെ സ്വീകരിക്കുക. അപ്പോൾ വീണ്ടും കാണാം. ബൈ ബൈ.